ഫ്രണ്ട്സ്, അപ്പോൾ കീച്ചി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡിൻ്റെ സീസൺ ആയതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്ന കുറവാണ്. മാക്സിമം ക്രൗഡിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഫ്രൈഡേ ഇറങ്ങിയപ്പോഴാണ് ക്യുറാനിക് പാർക്ക് എന്ന് പറഞ്ഞത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊന്നും അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കയറിയത്. അതായത് ഇത് വലിയൊരു ഏരിയ ആണ്, മൊത്തം ഗാർഡൻസാണ്. 8 തരത്തിലുള്ള ഗാർഡൻ ഉണ്ട്. ഇത് ഫുൾ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ഇതുകൂടാതെ പെയ്ഡായിട്ട് വേറെ 2 കൂടിയാണുള്ളത്. ഒന്ന് കേവ്, ഒന്ന് ഗ്ലാസ് ഹൗസ്. ഇതിൽ ഓരോന്നിലും 5 ദിർഹം വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കാണാം. ഇവിടെ ഓരോ ഏരിയയിലായിട്ട് പലതരത്തിലുള്ള വെജിറ്റബിൾസും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് ഇവിടെ ഓരോ പേരും എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിലായി ഇഷ്ടംപോലെ പൂക്കളെല്ലാം ഉണ്ടാവും. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇതാണ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായ ആ ഒരു കേവ്. അതായത് ഇത് വലിയൊരു ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ഓരോരോ യുഎഇൻ്റെ ഓരോ കൾച്ചേഴ്സും ഹിസ്റ്റോറിക് ഇവൻസും എല്ലാം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. ആ ഒരു പുറത്തുനിന്ന്, നമ്മൾ പാർക്കിൻ്റെ പുറത്തുനിന്ന് വലിയ ക്രൗഡഡ് തോന്നിയിട്ടില്ലെങ്കിൽ ഇതാ ഈ കാണുന്ന പോലെ വലിയ ക്യൂ ഉണ്ടായിരുന്നു കേവിൽ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായില്ല, ആ സ്ഥലം ഒഴിവാക്കി. ഈ ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ, ഇത്രയും ചൂടുള്ള ടൈമിൽ വരെ ഈ പൂക്കളൊക്കെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അതിനിവരെ സമ്മതിച്ചേ തീരും. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാം. ഇത് ഫുൾ ഓപ്പൺ ഏരിയ ആണ്. അതുകൊണ്ട് വൈകുന്നേരം വന്നാലായിരിക്കും നല്ലത്, കാരണം പ്രത്യേകിച്ച് ഇപ്പം നല്ല ചൂടുള്ള ടൈമാണ്. വൈകുന്നേരം വന്നാൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇവിടെ. അതായത് ഒരു സൺസെറ്റ് ടൈമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ നടന്ന് കാണാനുണ്ട്. പക്ഷേങ്കിൽ അധികം ലേറ്റ് ആവാൻ പാടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഏരിയയിലുണ്ട്. അതൊക്കെ ലൈറ്റിൽ തന്നെയാണ് കാണാൻ വേണ്ടി രസം, രാത്രി ഉള്ളതിനേക്കാളും കാണാൻ രസമാണ്. പക്ഷേ വീഡിയോസ് എല്ലാം എടുക്കണമെങ്കിൽ രാവിലെ ലൈറ്റിൽ കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ ഈ വീഡിയോൻ്റെ ബിഗിനിങ്ങിലിട്ട ആ വെള്ളത്തിൻ്റെ ഒരു സ്ഥലമാണ് ഇത്. നൈറ്റ് വ്യൂ ഇങ്ങനെയാണ്. ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്, ആ വെളിച്ചത്തിൽ എടുക്കാൻ വേണ്ടി വേറെ തന്നെ ഒരു ഫീലാണ്. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ നടുവിൽ കൂടി നടക്കാനൊക്കെ. അടുത്തതായിട്ട് ഗ്ലാസ് ഹൗസ് ആണ്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് 5 ദിർഹമാണ്. ഇത് നമുക്ക് നോൾ കാർഡ് വെച്ചിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടും കൊടുക്കാം. കൗണ്ടർ ഇതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും. ഇത്ര നേരമായിട്ട് നമുക്ക് അത്ര ക്രൗഡൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പം കുറച്ച് ക്രൗഡഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിട്ട് വേഗം തന്നെ പുറത്തു വരിക ചെയ്തിട്ടുണ്ടായത്. ഇതിനകത്തും എൻട്രി ഫീ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേസ്റ്റായിട്ട് തോന്നില്ല, കാരണം കുറച്ച് കാണാനുണ്ട് ഉള്ളിൽ. അപ്പോൾ ആകെ മൊത്തത്തിൽ നല്ലൊരു സ്ഥലമാണിത്. ഒരു പ്രാവശ്യം കാണാൻ മാത്രമുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എൻ്റെ ഇൻബോക്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 4 o'clock ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ ലൈറ്റിലുള്ള വ്യൂവും കിട്ടും, നൈറ്റ് വ്യൂവും കിട്ടും. രണ്ടും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീലാണത്. ഈ ഒരു ഗ്ലാസ് ഹൗസിന് ശരിക്കുള്ള ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നൈറ്റ് ടൈം, അതായത് ഇതിൻ്റെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് തന്നെ കാണണം. അതാണ് ഇവരുടെ ഫൗണ്ടൻ, ഈ ചെറിയ ചെറിയ ഫൗണ്ടൻസും എല്ലാം മൊത്തം കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.